ഇന്ത്യ എൻ്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെയും എൻ്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും. ഇനി നമുക്കൊരു ശുഭചിന്ത കേട്ടാലോ? അതിനായി ഗൗരി നന്ദനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് ഗൗരി നന്ദന. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ശുഭചിന്തയാണ്. പിടിവാശി കൊണ്ടോ അഹംഭാവം കൊണ്ടോ ജീവിതത്തിൽ ഒന്നും നേടാനാവില്ല. പക്ഷേ വിട്ടുവീഴ്ച കൊണ്ട് പലതും നേടാനാവും. തെറ്റുപറ്റിയെന്ന് തോന്നിയാൽ ക്ഷമ ചോദിക്കുക. അതിൽ അഭിമാനം നഷ്ടപ്പെടില്ല, പകരം നല്ലൊരു വ്യക്തിത്വം രൂപപ്പെടുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. നന്ദി. പ്രധാന വാർത്തകൾ വായിക്കുന്നതിനായി സഞ്ജയിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് സഞ്ജയ്. ഇന്ത്യൻ വിമാനങ്ങൾക്ക് സൗദിയയിൽ വിലക്ക്. അക്കിത്തത്തിന് ജ്ഞാനപീഠം ഇന്ന് സമ്മാനിക്കും. മലയാളത്തിന് ലഭിക്കുന്ന ആറാമത്തെ ജ്ഞാനപീഠ പുരസ്കാരമാണ് കുമരനല്ലൂർ മഹാകവി അക്കിത്തം അച്യുതം നമ്പൂതിരിക്ക് ഇന്ന് സമ്മാനിക്കുന്നത്. നടൻ മധുവിന് ആഘോഷങ്ങളില്ലാതെ 87-ാം പിറന്നാൾ. ഡിഗ്രി PG ആദ്യ സെമസ്റ്റർ ക്ലാസുകൾ ഓൺലൈനായി നവംബറിൽ തുടങ്ങും. കോവിഡ് വാർത്തകൾ. കോവിഡ് വ്യാപനം അതിരൂക്ഷം. 5000 കടന്നു കോവിഡ് രോഗികൾ. കേന്ദ്രമന്ത്രി സുരേഷ് അംഗഡിക്ക് കോവിഡ് ബാധിച്ച് മരണം. സ്പോ കടന്നയച്ചു രോഹിത്. 49 റൺസിൻ്റെ ജയം മുംബൈ ഇന്ത്യൻസിന്. ഇന്ന് പഞ്ചാബ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ഇന്നത്തെ സ്കൂൾ വാർത്ത വായിക്കുന്നതിനായി അക്ഷയിനി സലീലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. ഇന്നത്തെ സ്കൂൾ വാർത്തകൾ വായിക്കുന്നത് അക്ഷയിനി സലീൽ. 8 ഓൺലൈൻ ക്ലാസുകൾ വളരെ നന്നായി പോയിക്കൊണ്ടിരിക്കുന്നു. അധ്യാപക ദിനം, അൽഷിമേഴ്സ് ഡേ, എൻജിനീയേഴ്സ് ഡേ, ഹിന്ദി ദിവസം, ഫസ്റ്റ് എയ്ഡ് ഡേ, മുള ദിനം തുടങ്ങിയവ വളരെ നന്നായി കുട്ടികളും ടീച്ചേഴ്സും ആഘോഷിച്ചു. കുട്ടികൾ ഈ ദിവസങ്ങളിൽ പോസ്റ്ററുകളും പ്രസംഗവും പടങ്ങളുമൊക്കെ വരച്ച് ഗ്രൂപ്പിൽ പ്രദർശിപ്പിച്ചു. ഗാന്ധിജയന്തിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. വർക്ക്ഷീറ്റുകളൊക്കെ ടീച്ചേഴ്സ് തരികയും അത് കുട്ടികൾ ചെയ്യുന്നുമുണ്ട്. നേർക്കാഴ്ച എന്നൊരു പ്രോഗ്രാം നടന്നു. മെറിൻഡ റോസിൻ്റെ ഓർമ്മ ദിനമായി റോസ് ദിനം വളരെ ഗംഭീരമായി കുട്ടികൾ ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് പോസ്റ്ററുകളും പ്രസംഗവും പടങ്ങളുമൊക്കെ വരയ്ക്കുകയും ചെയ്തു. നന്ദി. പൊതുവിജ്ഞാനം അവതരിപ്പിക്കുന്നതിനായി രോഹിത് ആറിനെ ക്ഷണിച്ചു. കാരണം കൂട്ടുകാരെ, എൻ്റെ പേര് രോഹിത് ആർ. ഞാൻ ഇന്നിവിടെ ഏതാനും പൊതുവിജ്ഞാനങ്ങളാണ് പറയാൻ പോകുന്നത്. ഇന്ത്യയുടെ ജനസംഖ്യ 130 കോടി.
ഇന്ത്യയുടെ ഏറ്റവും വലിയ അണക്കെട്ട് ഹിരാക്കുഡ് അണക്കെട്ട്, ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ജോധ്പൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാനത്താവളം ജീവാർ എയർപോർട്ട്, ഇന്ത്യയിലെ ഏറ്റവും വലിയ റോഡ് NH-47. നന്ദി. അടുത്തതായി കടങ്കഥകൾ പറയുവാനായി എത്തുന്നു അഖിൽ. ഹായ് കൂട്ടുകാരെ, എൻ്റെ പേരഖിൽ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ പറയാൻ പോകുന്നത് കടങ്കഥയാണ്. അമ്മ പെറ്റതെല്ലാം വെളുത്ത പട്ടാളം, ഉത്തരം ഉപ്പ്. അമ്മയ്ക്ക് വാലില്ല, മക്കൾക്കെല്ലാം വാല്. ഉത്തരം തവള. അകത്ത് തിരിയിട്ട് പുറത്ത് മുട്ടയിട്ടു. ഉത്തരം കുരുമുളക്. കാള കിടക്കും കയറോടും. ഉത്തരം മത്തങ്ങ. ഇടവഴിയിലൂടെ ഒരു കരിവടി ഓടി. ഉത്തരം പാമ്പ്. താങ്ക് യു. പഴഞ്ചൊല്ല് അവതരിപ്പിക്കുന്നതിനായി ലക്ഷ്മി MS-നെ ക്ഷണിച്ചു. നമസ്കാരം, ഞാൻ ലക്ഷ്മി MS. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എന്നെ പരിചയപ്പെടുത്താൻ പോകുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ട ചില പഴഞ്ചൊല്ലുകളാണ്. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് പഴഞ്ചൊല്ലെന്നാണ്. പഴഞ്ചൊല്ലുകൾ എന്ന് പറയുന്നത് പഴമയുടെ മാധുര്യമാണ്. പഴഞ്ചൊല്ലുകളുടെ കാര്യത്തിൽ സമ്പന്നമാണ് നമ്മുടെ മലയാള ഭാഷ. തലമുറകളുടെ അനുഭവ പരമ്പരകളിൽ നിന്ന് ഉരുതിരിഞ്ഞ് നാവിൻ തുമ്പിൽ നിറയുന്ന ആപ്ത വാക്യങ്ങളാണവ. ഇനി നമുക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകളിലേക്ക് കടന്നാലോ. ഉടമയുടെ കണ്ണ് ഒന്നാം തരം വളം. കതിരിന്മേൽ വളം വെച്ചിട്ട് കാര്യമില്ല. വിത്ത് ഗുണം പത്ത് ഗുണം. എല്ല് മുറിയെ പണി ചെയ്താൽ പല്ല് മുറിയെ തിന്നാം. കുംഭത്തിൽ നട്ടാൽ കുടത്തോളം. മീനത്തിലായാൽ എൻ കണ്ണിനോളം. ഇത്രയും പറഞ്ഞു ഞാൻ നിർത്തട്ടെ. എല്ലാവർക്കും എൻ്റെ ശുഭദിന ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി മഹത്വ്യക്തി പരിചയവുമായി ആദിൽ ഇവിടെ എത്തുന്നു. ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് ആദിൽ. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഗുരുദേവൻ്റെ മഹത് വചനങ്ങളാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളതായിരുന്നു ഗുരുദേവൻ്റെ ഒരു പ്രധാന വചനം. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു വചനമായിരുന്നു. ഗുരുദേവൻ്റെ ഇത്തരം വചനങ്ങൾ സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്തി. നന്ദി, നമസ്കാരം. അടുത്തതായി ഗാന്ധി വചനങ്ങളുമായി എത്തുന്നു അധീന AS. നമസ്കാരം, ഞാൻ അധീന. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മഹാത്മാഗാന്ധിജിയുടെ വചനങ്ങൾ പറയുവാനാണ്. നിങ്ങൾ മനുഷ്യനായത് കൊണ്ട് മാത്രം വലിയവനാകുന്നില്ല, മനുഷ്യത്വമുള്ളവനാകുമ്പോഴാണ് വലിയവനാകുന്നത്. മഹാത്മാഗാന്ധി. നന്ദി. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയുമായി എത്തുന്നു ദേവനന്ദ. ഹായ് കൂട്ടുകാരെ, എന്റെ പേര് ദേവനന്ദ BS. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതകൾ കൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ കൂട്ടുകാരെ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ ധീരവനിതയായിരുന്നു ഫിക്കാജി വസ്തം കാമ എന്ന മേഡൻ കാമയുടെ പിറന്നാളാണ് ഇന്ന്. 1907 ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ടിൽ വെച്ച് നടത്തിയ ഇന്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഫറൻസിൽ വേദി ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തി അവർ ശ്രദ്ധ നേടി. 1896 ഒക്ടോബർ ബോംബ പ്രവിശ്യയിൽ കടുത്ത ക്ഷാമവും അതിനെ തുടർന്ന് പ്ലേഗ് ബാധയും ഉണ്ടായിരുന്ന ഗ്രാൻഡ് മെഡിക്കൽ കോളേജ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സംഘടനയിൽ ഫിക്കാജിയും ഫാഗഫാക്കായി. സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കിടയിൽ ഫിക്കാജിക്കും പ്ലേഗ് ബാധയുണ്ടായി. അത്ഭുതകരമായി അതിജീവിക്കുകയും ചെയ്തു. അവർ 1936 August 13 മുംബൈ ഇന്ത്യയിൽ വെച്ച് മരണമടഞ്ഞു. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മളോട് കുറച്ച് വാക്കുകൾ സംസാരിക്കുന്നതിനായി പ്രിയങ്കരിയായ നമ്മുടെ ക്ലാസ് ടീച്ചർ സ്നേഹ ടീച്ചറിനെ സ്നേഹപൂർവം ഈ ഓൺലൈൻ അസംബ്ലിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാ കൂട്ടുകാരും സ്വന്തം വീടുകളിൽ നന്നായി ഇരിക്കുന്നുവെന്ന് ടീച്ചർ വിശ്വസിക്കുന്നു. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നാം ആയിരിക്കുമ്പോൾ തന്നെയും സർക്കാർ പറയുന്ന, ആരോഗ്യ പ്രവർത്തകർ പറയുന്ന എല്ലാ ജാഗ്രതാ നിർദ്ദേശങ്ങളും കണക്കിലെടുത്ത് ഈ നാളുകളിൽ എല്ലാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളോടൊപ്പം വളരെ ആരോഗ്യത്തോടെ പഠനങ്ങളിൽ ഏർപ്പെടേണ്ടതാണ്. പ്രത്യേകിച്ച് ഇന്നേ ദിവസം ഓൺലൈൻ അസംബ്ലിയിൽ നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നതിൽ ടീച്ചറിന് അതിയായ സന്തോഷമുണ്ട്. എല്ലാ വിദ്യാർത്ഥികളും
നന്നായി പഠനത്തിൽ ഏർപ്പെടുന്നു. വിവിധ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൽ ടീച്ചറിനതിയായ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ടീച്ചർ ഒന്ന് രണ്ട് കാര്യം പറയട്ടെ. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വാശി വേണം. എനിക്ക് ഞാൻ മാത്രമേ പടയാളിയായിട്ട് ഉള്ളൂ എന്ന് ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ജീവിതത്തോട് ഉള്ള പ്രതികരണം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയും. നിങ്ങളോട് ഇന്ന് ഒപ്പമുള്ള മാതാപിതാക്കൾ, സഹോദരങ്ങൾ ഇവരെല്ലാവരും ഉണ്ടെങ്കിലും കുറച്ചു കാലം കൂടി കഴിയുമ്പോൾ ഇവരിൽ നിന്നെല്ലാം അകന്ന് ഒറ്റപ്പെടേണ്ട അവസ്ഥകൾ വരും. ആ സമയങ്ങൾ ജീവിതത്തെ അഭിമുഖീകരിക്കേണ്ട സമയങ്ങളിൽ നിങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ജീവിതത്തെ അഭിമുഖീകരിക്കണമെങ്കിൽ തീർച്ചയായും ഈ സ്കൂൾ ജീവിതത്തിൽ തന്നെ ഒറ്റയാൾ പോരാട്ടം ആരംഭിക്കേണ്ടതാണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ഈ പഠനകാലം സ്കൂൾ ജീവിതത്തിൽ നിങ്ങളുടെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നത് തന്നെയാണ്. പഠിക്കുക എന്ന് പറയുമ്പോൾ ടീച്ചർ ഉദ്ദേശിക്കുന്നത് വെറും പുസ്തക പുഴുക്കളായി മാറാനുള്ളതല്ല പഠനം. പുസ്തകത്തിലുള്ള വിജ്ഞാനവും പുസ്തകത്തിനപ്പുറമുള്ള ചുറ്റുമുള്ള കാഴ്ചകളിൽ നിന്ന്, ചുറ്റുമുള്ള ജീവിതങ്ങളിൽ നിന്ന് നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ആരംഭിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കുവാൻ കഴിയും. ഉള്ളിൻ്റെ ഉള്ളിൽ വാശി വേണം, ജീവിതത്തോടൊരു വാശി വേണം. എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും, ഹേ ജീവിതമേ ഞാൻ നിന്നെ തോൽപ്പിക്കുമെന്ന്, ഞാൻ നിന്നെ കടന്നു പോകുമെന്ന്, ഞാൻ നിന്നേക്കാൾ ഒരു പടി മുൻപിലെത്തുമെന്നുള്ള ദീർഘവീക്ഷണമായ ആ വാശി നിങ്ങളുടെ ജീവിതത്തിൽ ഈ നാളുകൾ ഉണ്ടാകട്ടെ. എല്ലാവിധമായ ആശംസകളും എല്ലാവിധമായ പ്രാർത്ഥനകളും നേരുന്നു. നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദേശീയഗാനം ആലപിക്കുന്നതിനായി അഭിജിത്ത് എ സ്വാഗതം ചെയ്യുന്നു. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യവിദാത, പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ബംഗ വിന്ധ്യ ഭീമാചല യമുന ഗംഗ ഉച്ഛല ജലധി തരംഗ, തബ ശുഭ നാമേ ജാഹേ തബ ശുഭ ആശിഷ മാഹേ ഗാഹേ തഫ ജയ ഗാദ. ജനഗണ മംഗളദായക ജയ ഹേ ഭാരത ഭാഗ്യവിദാത, ജയ ഹേ ജയ ഹേ ജയ ഹേ ജയ 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 ഹേ.